Good morning! This video is a day in my life video. This day in my life is a day in my life. Okay, chai ka kudcha face yoga workout ka cheydu oru manikkur aayi njan elinettittu pillayarte ka poi samsarichu adna appo inna day in my life endha pattiyenu vachinjal sandeepave njan appo parayanundu actually avalde name nila nanu njan avalde nila sandeep nu vilikkunana appo avalde avalu vannittunde sydney nu പണ്ട് കണ്ട ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും രണ്ട് മൂന്ന് വർഷം മുമ്പ് അവൾ വന്നിട്ട് പോയതാണ് പിന്നെ കൊറോണ ഒക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടില്ല അപ്പൊ അവള് വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു ഒന്നൊന്നര മാസമായി അപ്പൊ അവള് ഈ ഡിസംബർ ലാസ്റ്റ് പോകും അപ്പോ ഞങ്ങളൊരു ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ തന്നെയാ വെച്ചിട്ടുണ്ട് അവളും പിന്നെ എൻ്റെ എന്നാണ് മുകേഷ് അർച്ചന അങ്ങനെ കുറച്ചുപേരൊക്കെ ക്ലോസ് ആയിട്ടുള്ള ഒന്ന് രണ്ടുപേരൊക്കെ വിളിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആരൊക്കെ വരുമല്ലേ അപ്പോൾ നമ്മുടെ നീളാബേബിയുടെ ബർത്ത്ഡേ ജാനുവരി 26th അപ്പോൾ എന്തായാലും ആ സമയത്ത് ഉണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചു അവൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു അഡ്വാൻസ്ഡ് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതും പിന്നെ അവൾക്ക് ഞാൻ കുറച്ച് അവൾക്ക് ഇഷ്ടമുള്ള എന്താണ് നങ്ക് വറുത്തതും പിന്നെ തെരണ്ടിക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിളിച്ചൊരു കുഞ്ഞു ഗെറ്റ് ടുഗദർ അതാണ് ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത അതിന് മുന്നേ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ചേട്ടൻ ഭൂരി വേണമെന്ന് പറയുന്നുണ്ട് അവൻ ചിലപ്പോൾ ഭൂരിയും മസാലയായിരിക്കും ഉണ്ടാക്കുക മസാല ഉരുളക്കിഴങ്ങ് ഉണ്ടോയെന്ന് അറിഞ്ഞു ഇവിടെ നോക്കണം അതുണ്ടാക്കും ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കണം അപ്പോൾ അതായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം മോരുകറി ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ നോക്കണം മോരുകറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞതേയുള്ളൂ മോരുകറി ഉണ്ടോ നോക്കണം പിന്നെ ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ഫിഷ് ഫ്രൈ ഫിഷ് റോസ്റ്റ് മോരുകറി ഇത്രയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പിന്നെ അർച്ചന അവിടുന്ന് ചിലപ്പോൾ ഫിഷ് കറിയും ചിക്കൻ എന്താണ് ചുക്കയും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വർക്കൗട്ട് ചെയ്യണം പിന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യണം എന്നിട്ട് വേണം ഉച്ചയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലെ വീഡിയോൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ഡേ തുടങ്ങാം പിന്നെ ഒരു കാര്യം മറന്നുപോയി ചേട്ടൻ ഇന്ന് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട് ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ ചേട്ടനെ പങ്കിടും അപ്പം ഞാൻ തന്നെ എല്ലാം ചെയ്യണം അതാണ് വേറൊരു കാര്യം രണ്ടും കൂടി ഒരു ദിവസം വന്നു അതൊരു കാര്യമാണ് അതെ ഒരു കാര്യം പറയാനുണ്ട് ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്ലം ആണ് കേട്ടോ പ്ലം ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവരെനിക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ അയച്ചിട്ടുണ്ട് നമുക്ക് അത് എന്തൊക്കെയാണ് അവർ അയച്ചിരിക്കുന്നത് നോക്കാം അതിനു മുമ്പ് തന്നെ നമ്മുടെ പ്ലം ഇപ്പോൾ ഒരു December 10-13 ഒരു സെയിൽ നടക്കുന്നുണ്ട് പ്ലം ഹോളി ഏ സെയിൽ അതിൽ നിങ്ങൾ ബൈ ടു ഗെറ്റ് ടു ആണ് അതായത് രണ്ട് പ്രൊഡക്ട്സ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്ട്സ് ഫ്രീ കിട്ടും അപ്പോൾ നിങ്ങളുടെ എം ടി പ്രൊഡക്ട്സ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്യാനും പുതിയ പ്രൊഡക്ട്സ് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ബെസ്റ്റ് ടൈമാണ് കേട്ടോ വാങ്ങിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അവരെന്തൊക്കെയാണ് അയച്ചിരിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ഇതാണ് ബോക്സ് ഇത് പതുക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നാല് പ്രൊഡക്ട്സ് ആണ് ഇതിലുള്ളത് ഫേസ് വാഷ് പിന്നെ അത് നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ എടുത്ത് പറയാം അതല്ലേ നല്ലത് എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അപ്പോൾ ഒന്നാമത്തെ പ്രോഡക്ട്സ് ഇതാ ഈ ഒരു ഗ്രീൻ ടീ ക്ലെൻസിങ് ഫേസ് വാഷ് ആണ് ഇതിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ ഗ്രീൻ ടീ ആണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഗ്രീൻ ടീ ആക്നെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ആക്നെ പ്രോൺ സ്കിന്നിനാണ് ഈ ഒരു ഫേസ് വാഷ് ഏറ്റവും കൂടുതൽ നല്ലത് ഒട്ടും തന്നെ ഡ്രൈ ഒന്നും ആക്കില്ല കേട്ടോ അതേപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട് അത് എക്സ്ഫോളിയേറ്റ് ചെയ്യും അതുപോലെ തന്നെ സെല്ലുലോസ് ബീഡ്സ് ഉണ്ട് അത് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുകയും ചെയ്യും നമ്മുടെ സ്കിന്നിനെ ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഈ ഒരു ഗ്രേപ്പ് സീഡ് സീബകത്തൻ ഓയിൽ ആണ് ഇത് ഒരു 10 oils ഒരു മിശ്രിതമാണ് കേട്ടോ ജുജുബ ഓയിൽ ഗ്രേപ്പ് സീഡ് ഓയിൽ പിന്നെ ആൽമണ്ട് ഓയിൽ അങ്ങനെ അതോടൊപ്പം തന്നെ ഈ ഒരു ഓയിൽ ആണെങ്കിൽ കൂടി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നോൺ സ്റ്റിക്കി ആണ് നോൺ ഗ്രീസി ആണ് ഒട്ടും തന്നെ നമുക്ക് ഒരു ഇട്ടെന്നുള്ളൊരു ഫീൽ ഒന്നും വരില്ല പെട്ടെന്ന് തന്നെ നന്നായിട്ട് പെട്ടെന്ന് അബ്സോർബ് ആകും രാവിലെയും രാത്രിയും നമുക്കിത് പുരട്ടാം അപ്പൊ രാത്രിയൊക്കെ പെട്ടി കിടക്കുകയാണെങ്കിൽ രാവിലെ നിൽക്കുമ്പോഴേക്കും ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള സ്കിൻ ആയിട്ട് നമുക്ക് അടുത്തത് ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട് അവക്കാഡോ ഹെയർ മാസ്ക് ഇതിൽ അവക്കാഡോ എൻ്റെ
പിന്നെന്താണ് നമ്മുടെ ഷിയ ബട്ടർ ഉണ്ട് ആർഗാൻ ഓയിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈയും ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ് എസ്പെഷ്യലി നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് വളരെ അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ പിന്നെ ഇതിൽ ഭയങ്കര ഒരു സ്മൂത്ത് ക്രീമി ടെക്സ്ചറാണ് നിങ്ങൾക്ക് ടെക്സ്ചർ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പ്ലിറ്റ് എൻഡ് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ഹെയർ മാസ്ക് ട്രൈ ചെയ്യാം ഒരു 15-20 മിനിറ്റ്സ് നമ്മൾ ഹെയറിൽ വെച്ച് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും ഹെയർ അടുത്തത് വന്നിട്ട് ക്ലെൻസിങ് ബാം ആണ് നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോയി തുടങ്ങിയാൽ ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഡോട്ടും ഒക്കെ ഉണ്ടാവും നമ്മുടെ ഫേസിൽ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിലും അപ്പോൾ എത്ര ഹാർഡായിട്ടുള്ള മേക്കപ്പ് ആണെങ്കിലും ഈ ഒരു ക്ലെൻസിങ് ബാം ഇട്ടിട്ട് നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് റിമൂവ് ആകും പക്ഷെ നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ പറയുന്നത് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൽ വൈറ്റമിൻ ഇ ഉണ്ട് പിന്നെന്താണ് വാക്സ് ഉണ്ട് പ്ലാന്റ് ബേസ്ഡ് ഓയിലും ഉണ്ട് നല്ല ക്രീമി ടെക്സ്ചറും ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്ചർ ഉണ്ടാകാൻ തന്നെ നല്ല ചെറുതായിട്ട് നല്ലൊരു മൈൽഡ് സ്മെല്ലും ഉണ്ട് അപ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും നിങ്ങളുടെ പ്രോഡക്റ്റ്സ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്യാനും പുതിയ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനും ബെസ്റ്റ് ടൈമാണ് കാരണം ബൈ ടു ഗെറ്റ് ടു ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും പ്ലമിന്റെ ഹോളി ഇയർ സെയിൽ December 10-13 അപ്പോൾ നമുക്കിനി വീടിലേക്ക് വീണ്ടും പോവാം അല്ലേ അപ്പോൾ അങ്ങനെ ചേട്ടന് ഭൂരി മതി എന്ന് പറഞ്ഞ് അങ്ങനെ അത് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇതുണ്ടായിരുന്നില്ല റവ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉണ്ടാക്കണോ വേണ്ടെന്നൊക്കെ ആശങ്കിച്ച് പിന്നെ സമയങ്ങളില്ല അങ്ങനെ കുറവാണല്ലോ പിന്നെ പുള്ളിക്കാരന് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പടയിൽ നിന്ന് ഉണ്ടാക്കുകയാണ് വലിയ ഷേപ്പൊന്നും ഇല്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു പുലി മറ്റേ പപ്പടത്തിൻ്റെ അത്രയുള്ള ഇതാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഇതിനോടൊപ്പം എന്തേ ഞാനിന്ന് സവാള ഇന്ന് എന്താ പറയുന്നത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കാരണം ഞാൻ ഇന്ന് ദാൽ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഉരുളക്കിഴങ്ങില്ല പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ കുറച്ച് നമ്മൾ സാധാരണ ഉണ്ടാക്കില്ല അതുപോലെ തന്നെ കുറച്ച് ഞാൻ ജീരകം പൊട്ടിക്കാൻ ആക്ച്വലി പറഞ്ഞാൽ മറന്നുപോയി ഈ തിരക്കിലെൻ്റെ ഇടയ്ക്ക് കുറച്ച് സവാള ഇട്ടു ദാ ഈ ഒരു പാത്രം ചേട്ടൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ മറ്റേ റോട്ടി ഹീറ്റ് ചൂടാറാതെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ചപ്പാത്തിയൊക്കെ വെക്കാൻ പറ്റുന്ന മാത്രമല്ല അത് ഇതിൻ്റെ ഇടയ്ക്ക് എഡിറ്റിങ്ങിൻ്റെ പ്രശ്നം കയറി വന്നതാണ് ഈ ഒരു പോർഷൻ ഓക്കെ അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കായനിൻ പെപ്പറും ഇടുന്നുണ്ട് വേണമെങ്കിൽ മുളക് പൊടി ഇടാം ഇത് കായനിൻ പെപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ തക്കാളി ഇട്ടിട്ട് കുറച്ച് തക്കാളി ഇടുന്നു നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കില്ല അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സവാളയുടെ ഒപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുമിച്ച് എല്ലാം കൂടി ഇട്ടുണ്ടാക്കുകയാണ് അപ്പോൾ ഈ സൈഡിൽ ഞാൻ പതുക്കെ പൂരി ഇങ്ങനെ വറുത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഇത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോഴേക്കും എന്നാൽ ചേട്ടനെ വിളിച്ചു ഞാൻ സഹായിക്കാൻ വേണ്ടി പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ചേട്ടനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഈ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പരിപ്പിട്ടു പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇട്ടു നേരത്തെ ജീരകം പൊട്ടിക്കാൻ മറന്നുപോയതുകൊണ്ട് കുറച്ച് ഗരം മസാല ഇട്ട് ദാറ്റ്സ് ഇറ്റ് പിന്നെ കുറച്ച് കസൂരി മേത്തി ഇട്ടു പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ആക്ച്വലി വേണമായിരുന്നു പക്ഷേ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ഇട്ടില്ല അങ്ങനെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ചേട്ടൻ്റെ കഴിച്ചിട്ട് ചേട്ടൻ ഇപ്പം തന്നെ പോകാനായിട്ട് റെഡിയാവാണ് ഇനി ഞാൻ എൻ്റെ ഈ ഒരു ക്ലീനിങ്ങിലേക്ക് പരിപാടിയിലേക്ക് കടക്കുകയാണ് അപ്പോഴാണ് ഗ്യാസ് തീർന്നു പോയത് ആ സമയത്ത് എന്താണ് ആകെ ടെൻഷനായി പോയി ഇനി ഗ്യാസ് തീർന്നിട്ട് എന്ത് വന്നു ഞാനാണെങ്കിൽ എനിക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കിയിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ചേട്ടൻ പുറത്തിരുന്ന് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം കാണിച്ചു തരാം അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് അടുക്കി വയ്ക്കുകയാണ് അരിയും സാധനങ്ങളൊക്കെ താഴേക്ക് എടുത്ത് വെച്ചു ഇത് ഉണ്ട് അത് ആവത്തിൻ്റെ ഈ ഒരു ഇതാണ് ഞാൻ മേടിക്കുന്നത് കേട്ടോ വൈറ്റ് റൈസ് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അതുകാരണം അങ്ങനെ എല്ലാ സാധനങ്ങളും വൃത്തിയാക്കുകയാണ് ആ സമയം കൊണ്ട് മിസ്റ്റർ ജാനു പുറത്തിരുന്ന് അടുപ്പ് കൂട്ടി എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര സ്നേഹമുള്ള ഹസ്ബൻഡ്സ് വേറെ എവിടെ ഉണ്ടാവും ഇത് ചോദിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് കുറച്ച് ജാട കൂടും അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് അടുത്ത് വെച്ചു അത് നമ്മുടെ ഗോതമ്പൊടിയാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ അങ്ങനെ പിന്നെ കുറേ പണിയുണ്ട് അതായത് നമ്മുടെ പുതിയ ആളാണ് ഒരു ദിവസം ഞങ്ങൾ ഷെട്ര വണ്ടി ഓടിച്ചു പോകുമ്പോൾ മുന്നിൽ ചാടിയ ആളാണ് കേട്ടോ ഒരു വേറൊരു വണ്ടിയുടെ അടിയിൽ പോകേണ്ടതാണ് പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾ കണ്ടതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഗ്യാസ് എനിക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ സമയമായപ്പോഴേക്കും ഗ്യാസ് തീർന്ന് അപ്പം ചേട്ടൻ എനിക്ക് പുറത്ത് കൊണ്ടുപോയി ചപ്പാത്തി ഉണ്ടാക്കി തരികയാണ്
ആച്ചക്ക് കിട്ടിയിരുന്നു ചപ്പാത്തി ഇടുകയാണ്. വേഗം ആവട്ടെ മനുഷ്യ. ഈ സമയം കൊണ്ട് ഞാൻ പോയിട്ട് വർക്കൗട്ട് ചെയ്തു കേട്ടോ. കാരണം എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് വിചാരിച്ചു. എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഓക്കെ. ഭയങ്കര ചൂട്. ഇനി പോയിട്ട് ചോറ് ഇടാൻ പോവാണ്. പെട്ടെന്ന് ചോറ് തിന്നിട്ടാണ് നമുക്ക് ഇനി സെറ്റപ്പ് ആയിട്ട് കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട്. ചോറിന് ഇന്നലത്തെയാണ് കേട്ടോ എല്ലാം. ഇന്നലത്തെ അവിയലും പിന്നെ രാവിലെ ഉണ്ടാക്കിയ മോര് കറി പിന്നെ ഇന്നലത്തെ മീൻ വറുത്തതും ആണ്. അത്രയേ ഉള്ളൂ കറി. അതൊക്കെ പെട്ടെന്ന് ചോറിനാം. ചേട്ടൻ 3 മണിയാകുമ്പോഴേക്കും വരുന്നതാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ. ചിക്കനും അത് ഫിഷ് വറുക്കാനും വെക്കാനും പിന്നെ ചിക്കനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് ഇന്നലെ മേടിച്ചായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു തോന്നുന്നു അല്ലേ. ഞാൻ പോയി പാത്രം എടുത്തിട്ട് വരാം. ഇന്നത്തെ അവിയല് വടിച്ചെടുക്കാണ് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതാണ് ലഞ്ച്. വേഗം പോയി കഴിക്കാം. ഇന്നലെ കാല് വർക്കൗട്ട് ചെയ്തിട്ടേ ഇരിക്കാൻ നിൽക്കാനൊന്നും വയ്യ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇനി ആദ്യം തന്നെ ഫിഷ് ഫ്രൈക്ക് ഒന്ന് പരത്തി വെക്കാന്ന് വിചാരിച്ച്. എന്താണ് അതിന്റെ പേര്? നങ്കില്ലേ, വലിയ നങ്ക് അതാണ്. അപ്പൊ അത് ഇന്നലെ എല്ലാം ക്ലീൻ ആക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബോക്സിൽ ഇട്ടാ വെച്ചത്. ഇനി ഇതൊന്ന് ഒന്നും കൂടി ഒന്ന് രണ്ട് നമ്മൾ കഴുകി എടുത്താ മതി. അപ്പൊ ഇന്ന് രാവിലെ വെള്ളത്തിലിട്ട് എടുത്തതുകൊണ്ട് ഇത് ഓക്കെ ആയിട്ടുണ്ട്. എന്തായാലും ചിക്കൻ ഫ്രൈക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അപ്പൊ ഇതിനും വേണം. അപ്പൊ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഇതൊക്കെ ചേട്ടൻ നേരത്തെ നന്നാക്കി വെച്ചായിരുന്നു, ഇഞ്ചിയും എല്ലാം. അപ്പൊ അതൊന്ന് ഞാനേ പുറത്തുനിന്ന് എല്ലാം കഴിക്കാൻ വന്നുകൊണ്ടാണ് മുളക് പൊടി മേടിച്ചത്. കുറച്ച് മതി മുളക് പൊടി, ഇത്രയേ ഉള്ളൂ അല്ലേ. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും. അങ്ങനെ ഞാൻ എന്തേ മുളക് പരട്ടി കാണുന്നില്ലേ, മുളക് പരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ചേരം 1/2 മണിക്കൂർ ഇരിക്കട്ടെ. ഇത് ഉണ്ടാക്കാം. പക്ഷേ ചിക്കൻ ഫ്രൈ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് ഉള്ളിയും ഇട്ടിട്ടുണ്ട്. കുറച്ചുള്ളി ഉള്ളി. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഒരു കണക്കിന് അങ്ങോട്ട് ഇടാണ്. മുളക് പൊടി പിന്നെ കുറച്ച് അരിപ്പൊടി. ഒന്നര സ്പൂൺ തൈരും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതിലുള്ള അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ചിക്കൻ കഴുകി ചേട്ടൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെരട്ടി വെക്കണം. ഈ പെരട്ടിലാണ് ഭയങ്കര പ്രശ്നം. ഞാനിങ്ങനെ കൈ കൊണ്ട് ഇതാക്കാത്തതുകൊണ്ടേ ചിക്കൻ അരഞ്ഞ് വരഞ്ഞ് വെച്ചിട്ടുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഫുൾ പരട്ടെ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ ഏകദേശം 1 മണിക്കൂറത്തെ അധ്വാനത്തിന് ശേഷം എല്ലായിടത്തും ചിക്കൻ പിടിച്ചിട്ടുണ്ട്. കണ്ടാ, നോക്കൂ നോക്കൂ. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണേ. ഫ്രീസറിൽ വെക്കാം അല്ലേ? ഫ്രീസറിൽ വെക്കാം. അങ്ങനെ വേണം, ഫ്രീസറിൽ വെക്കാം. 2 മണിക്കൂറുണ്ട് ഫ്രീസറിൽ വെക്കണമെങ്കിൽ നല്ലത്. അങ്ങനെ ഫ്രീസറിൽ വെച്ചു. ഇനി നമുക്ക് തെരണ്ടിക്കറി റെഡിയാക്കാം. അതിനുള്ളൊക്കെ അരിഞ്ഞെടുക്കട്ടെ. ആദ്യം തന്നെ ഈ മുളകുപൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടിയുടെ സാധനങ്ങളൊക്കെ തിരിച്ച് വെക്കണം. അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മടിയാവും. അതുകൊണ്ടാണ് ഇതൊക്കെ കൊണ്ടുപോയിട്ട് വെക്കട്ടെ.
നിങ്ങളീയൊരു സാധനം കാണിച്ചാൽ മറന്നു. ഇത് ഞാൻ ആമസോണിൽ വാങ്ങിച്ചാണ്, ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. കുടിവെള്ളം ഇങ്ങനെ നിറച്ചിട്ട് ഞാൻ ഇങ്ങനെ വെക്കും കേട്ടോ. പൈപ്പ് വെച്ചിട്ട് നമുക്ക് വെള്ളം എടുക്കാം. ഇത് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു സാധനം എന്നെനിക്ക് തോന്നി. ഗ്ലാസ്സാണ് തെരണ്ടി റോസ്റ്റിനുള്ള സാധനങ്ങൾ ആക്കാൻ പോവാം കേട്ടോ. ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചുതരാം. ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്, ഇത്രയും ഉള്ളി. പിന്നെ ഇത്രയും ഇഞ്ചി ഇതരിയണം. പിന്നെ ഇത്രയും വെളുത്തുള്ളിയും അരിഞ്ഞെടുക്കണം. പിന്നെ പച്ചമുളക് ഇതേ പച്ചമുളകും ഉണ്ട്. ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാൻ തക്കാളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പടപടയെന്ന് അരിഞ്ഞ് സോറി, ഇത് ഉള്ളിയും ഇതൊക്കെ തെരണ്ടി. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും തേച്ച് വെച്ചിട്ടുണ്ട് റോസ്റ്റ് ആക്കാൻ വേണ്ടി. ഇതിനോടൊപ്പം ചെയ്തതാണ്. കുറച്ച് സവാള തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിലിട്ടിട്ട് അരിഞ്ഞെടുക്കണം. അങ്ങനെ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. ഞാൻ ഈ പാട്ട് വെച്ചിട്ടാണ് സാധനങ്ങൾ അരിഞ്ഞത്. അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാറ്. ഷൂട്ട് ചെയ്യാതെ എന്ന് നമ്മുടെ ഇത് വരും കോപ്പിറൈറ്റ്. അപ്പൊ നമുക്കിനി പെട്ടെന്ന് തെരണ്ടി റോസ്റ്റ് ആക്കാം. നമുക്കിതൊന്ന് പടപടിയെന്ന്. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് ഈ മിക്സിയിൽ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അടിപൊളിയാണ് സംഭവം. ഇതിനെ പറ്റി ഒന്നും പറയാനില്ല. കണ്ടോ, നല്ല സ്ലൈസ് ആയിട്ടാണ് വരണത്. ഓക്കെ, നമുക്കങ്ങനെ തെരണ്ടി റോസ്റ്റിനുള്ള സംഭവം ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ധാരാളമായിട്ടാണ് ഉണ്ടാക്കണത്, കാരണം എല്ലാ നല്ല ടേസ്റ്റ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ചധികം ഇന്നോട്ടെ. ഇത് കുറച്ച് തവ ഫ്രൈ ആണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഞാൻ ഇഞ്ചി ഇട്ടായിരുന്നു കേട്ടോ. ഇഞ്ചി ഇട്ടായിരുന്നു, കാണുന്നില്ലല്ലോ അല്ലേ. ഇതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് ഇനി കുറച്ച് നമുക്ക് ഇതിടാം. എന്താണ് ഇതിനെ പറയണ, ചുമന്ന ഉള്ളി. ചുമന്ന ഉള്ളി കുറേ തന്നെ നല്ല ടേസ്റ്റാക്കി വാങ്ങിക്കട്ടെ. ചെറിയ തീയിൽ ഇത് വഴഞ്ഞു വരുന്നുണ്ട്. ഫോക്കസ് ഇതിലേക്ക് ആവട്ടെ അല്ലേ. എണ്ണ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗാർലിക്കും പിന്നെ ഇത് അത്യാവശ്യം വഴഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് തക്കാളി ഇടാം. ഒരു മസാല ആവട്ടെ. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ മസാല റെഡി ആയിട്ടുണ്ട്. കഴിച്ചു തരാം മസാല. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഫിഷ് എടുത്തിടണം. വിശക്കുന്ന ഫിഷ് ഉണ്ടല്ലോ, അതെടുത്തിടുക. ഓക്കെ, പെപ്പർ വെട്ടിയല്ലോ. ഇതിലേക്ക് ഞാൻ ദേ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കലക്കി വെച്ചായിരുന്നു. അത് കുറച്ച് ഒഴിക്കണം. കുറച്ച് മതിയാണ് പുളി, തക്കാളി ഉള്ളതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. നമുക്ക് വേവിക്കാൻ വെക്കാം. പച്ചരിടുന്ന ഫുൾ എന്ത് വറ്റിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, തെരണ്ടി അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ബാക്കിലേക്ക് മാറ്റാം. പാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചിക്കൻ കറി വെക്കാം. മീൻ എടുക്കണം ആവട്ടെ. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് എടുക്കട്ടെ. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ എടുക്കാൻ സ്ഥലം ഉണ്ടാകാൻ തോന്നുന്നില്ല. നിങ്ങളോട് സംസാരിച്ചതിന്റെ ഇടയിൽ ഞാൻ ജിഞ്ചർ ഗാർലിക് ഇടാൻ മറന്നു. നമ്മുടെ ചിക്കൻ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കാം. ചെറിയ ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി,
പിന്നെ കിച്ചൻ ട്രഷേഴ്സിൻ്റെ ആണ് ചിക്കൻ മസാല മേടിച്ചേക്കണേ. അതൊരു മുക്കാൽ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ആയിട്ടുണ്ട്, ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു തക്കാളി ഇട്ട് വഴറ്റുക. ഇനി ഇല്ലാത്തേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് പാത്രം പണി കാണാതെ വരണം. അപ്പൊ അങ്ങനെ ഇളക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ഇടണം. ദെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് വേവട്ടെ. നമ്മുടെ ഈ തവ ഫ്രൈ എന്തായാലും നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഫ്രൈ ആക്കാം. ഇതെടുത്ത് മാറ്റട്ടെ. ആ ബിസ്കു ഇപ്പൊ അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി എടുത്ത് വെക്കട്ടെ കേട്ടോ. എല്ലാവരെയും സ്ഥാനം മാറ്റി ഫിഷ് റോസ്റ്റ് അങ്ങോട്ട് വെച്ച് ഇതിനകത്ത് ചിക്കൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് പ്രത്യേകം വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ചിക്കൻ ആയിട്ടുണ്ട്. നേരെ കൊണ്ടുപോയിട്ട് എണ്ണയിലിടാം. അങ്ങനെ നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ എന്തായാലും നോക്കട്ടെ. 10 മിനിറ്റ് ആയി. അങ്ങനെ റോസ്റ്റ് അങ്ങനെ കുറച്ച് ചായ പിടിക്കാൻ വേണ്ടി ഇരുന്നു. എല്ലാ പണിയും കഴിഞ്ഞു. ചേട്ടൻ ഒന്ന് 5 മണിയായി. ഇനി ഒന്ന് അടിച്ചു വരണം, അത്രേ ഉള്ളൂ കേട്ടോ. ഒന്ന് ചായ പിടിക്കട്ടെ. ചേട്ടൻ കുറച്ച് ലേസൊക്കെ മേടിച്ചോണ്ട് റെഡി ആയി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഫോക്കസ് പോയോ. അതിൻ്റെ ഇടയ്ക്ക് അരിയിട്ട് ചേട്ടൻ ഇന്ന് പണിയൊന്നും ചെയ്യാത്തുണ്ടോ. അയ്യോ അയ്യോ, ഫോക്കസ് എന്താ പോകുന്നത്. ഫോക്കസ്. ചേട്ടൻ പണിയൊന്നും ചെയ്യാത്തതുകൊണ്ട് ലാസ്റ്റ് ചിക്കൻ കറിക്കുള്ള തേങ്ങ പാലുള്ള തേങ്ങ ചേട്ടനെ കൊണ്ട് ഞാൻ ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ചേട്ടാ. യെസ്. അപ്പം നമുക്ക് ചേട്ടനെ കാണാം. ഞാൻ വേറൊന്നും ചെയ്തില്ല. കുരുവ് എഴുതി, ഒരു ലിപ്സ്റ്റിക് ഇട്ടു, ഈ മാലയിട്ട്, ഈ കുർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചേട്ടൻ്റെ ചേട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറിയാ, ബർത്ത്ഡേ ഇട്ട കുർത്തയാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞങ്ങളുടെ തക്കരപ്പുണ്ണി ചക്കരപ്പുണ്ണി ഇവിടെ നോക്കൂ. നമ്മുടെ വേതാളം വന്നിട്ടുണ്ട്. സിഫ പറഞ്ഞേ ഒരാളെ എത്തിയിട്ട് നേരത്തെ ചിക്കൻ അടിച്ച് വിശപ്പില്ലാത്തോണ്ടല്ലേ ചിക്കൻ. അങ്ങനെ നമ്മുടെ കേക്ക് എത്തിക്കഴിഞ്ഞു. ഹാപ്പി അഡ്വാൻസ്ഡ് ബർത്ത്ഡേ അവർ നിള ബേബി ഉമ്മ. കണ്ടില്ലേ സൂപ്പർ. ഇനി ഓരോരുത്തരത്തെ എത്തി ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഒരാളിവിടെ എത്തി. ആണല്ലേ, ഞങ്ങളുടെ സാറ്റർഡേ ഡാൻസ് ആണ്. അങ്ങനെ മുകേഷും അർച്ചനയും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ നിളാ ബേബി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാം ഇവിടൊക്കെ നിങ്ങൾ പഴയ മുഖങ്ങളെയൊക്കെ കണ്ട് മതിയായ ആൾക്കാരൊക്കെ. നിന്നെ കാണാൻ നല്ല സുന്ദരി ആയിട്ടുണ്ട്, അടിപൊളിയാണ്. ആ അന്നൊരു കാണിച്ചു, ഇന്ന് എടുത്ത് പിടിച്ചേക്കോ. അപ്പുറത്ത് വരണം. ഇല്ല
ഞാൻ കഴിച്ചോളാം.